നമസ്കാരം. ഈ വഴിയെ വീണ്ടും സ്വാഗതം. ഡൽഹി പരിചയമുള്ള മലയാളികൾക്ക് നന്നായി അറിയുന്ന കേരള ഹൗസിന് മുന്നിലാണ് ഞാൻ. നമ്മുടെ ടെലിവിഷനിൽ ഇടയ്ക്കിടെ കടന്നു വരുന്ന ഒരു ബിംബമാണ് ഈ കെട്ടിടം. പക്ഷേ ഇന്ന് ഈ വഴിയെ കേരള ഹൗസിലേക്ക് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത് വ്യത്യസ്തനായ ഒരു മലയാളിയാണ്. ഉത്തർപ്രദേശുകാരനായ മലയാളിയെന്നോ മലയാളിയായ ഉത്തർപ്രദേശുകാരനെന്നോ വിശേഷിപ്പിക്കാവുന്ന ശ്രീ സുധാംശു ചതുർവേദി. കേരളപ്പേരുടെ 50-ാം വാർഷികത്തിൽ കേരള സർക്കാർ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തപ്പോൾ അതിൽ ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വന്ന ആദ്യത്തെ പേര് ശ്രീ ചതുർവേദിയുടെയായിരുന്നു. എത്രയോ വർഷക്കാലം, ഏതാണ്ട് 5 പതിറ്റാണ്ടോളം മലയാള ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ഹിന്ദി ജീവിതമാണിത്. എങ്ങനെയാണ് സുധാംശുജി ഈ ഭാഷയുടെ ഒരു ദാസനായി ഒരു സേവകനായി മാറിയത്? അത് ഒരു പഴയ കഥയാണ്. ഞാൻ സൗത്ത് ഹെവനൂല് താമസിക്കുന്ന സമയത്ത് സൗത്ത് ഹെവനൂല് 118 ഞാൻ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ താമസിക്കാനിടയായത്? അതായത് ഞാൻ ബറേലിയിൽ പഠിക്കുന്ന സമയത്ത് സേഠ് ബിഷൻ ചന്ദ് ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അവിടെ പ്രസിഡൻറ്റും ആയിരുന്ന ആളാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുവന്നത് ബറേലിയിൽ. ഞാൻ ബറേലിയിൽ പഠിച്ചിരുന്നു. അവിടുന്ന് എം എ സംസ്കൃതം പാസ്സായതിനു ശേഷം പിന്നെ ഇവിടെ ഡൽഹിയിൽ വരുമ്പോൾ അദ്ദേഹമാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. പിന്നെ ഗൗരിശങ്കർ കക്കഡ്, അതായത് ഡോക്ടർ കേസ്കർ എന്ന മന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹം മറ്റേ ഡോക്ടർ കേസ്കറെ തോൽപ്പിച്ച് 65,000 വോട്ട് എന്ന് അദ്ദേഹം ഡോക്ടർ ഡോക്ടർ കേൽക്കനെ തോൽപ്പിച്ച് ഗൗരിശങ്കർ കക്കഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. 118 അത് 62 അപ്പോൾ 62 വരുമ്പോൾ നെഹ്റുവിനായിട്ടൊരു എത്തിരിപ്പുണ്ടായി. ഞാൻ നെഹ്റു അനൗൺസ് ചെയ്തു, അതായത് രാജ്ഭാഷ ഹിന്ദി ഇപ്പോൾ അവൻ്റെ ആവശ്യമില്ല. ഞാൻ 65 3 കൊല്ലം ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം 3 കൊല്ലം കൊണ്ടൊരു ഭാഷ പഠിക്കാൻ യാതൊരു പ്രയാസമില്ല. അതിനു മുമ്പ് തന്നെ ഈ ജനങ്ങളോട് ഹിന്ദി പഠിക്കണ്ട, രാജ്ഭാഷ ആക്കണ്ട എന്ന് പറയുമ്പോൾ എന്നെ നെഹ്റുവിനെ പരിചയപ്പെട്ടത് എൻ്റെ കൂടെ പോയത് ബനാസ ചതുർവേദിയാണ്, എൻ്റെ അങ്കിളാണ്. അപ്പോൾ ഏത് വർഷമാണ് നെഹ്റുവിനെ കണ്ടത്? 62 അപ്പോൾ ഈ നെഹ്റുവിനെ കണ്ടപ്പോഴാണോ ഈ മലയാളം പഠിക്കാനുള്ള അതാണ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നെഹ്റു പറഞ്ഞു അപ്പോൾ ഞാൻ പറയും അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലല്ലോ. അപ്പോൾ ആദ്യം വളരെ ചൂടായി പറഞ്ഞു, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, നിങ്ങളൊരു കൊച്ചു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഇത് പറയാൻ എന്താ? ഞാൻ പറയും ഒരു ഭാഷ പഠിക്കാൻ യാതൊരു പ്രയാസമില്ല, 3 മാസം കൊണ്ട് മണി ഭാഷ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഉത്തരേന്ത്യക്കാരെന്താ ദക്ഷിണേന്ത്യ ഭാഷ പഠിക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞത് സൗകര്യമില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ താങ്കൾ പഠിക്കാൻ തയ്യാറാണോ? ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ ഏതാണ്? അത് ഞാൻ പഠിക്കാം. അപ്പോൾ നെഹ്റു പറയും മലയാളം പഠിക്കണം, പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളിപ്പോൾ സുപ്രസിദ്ധ സാഹിത്യകാരനാണ്. ആ സമയത്ത് എൻ്റെ പുസ്തകങ്ങൾ കുറേ ഉണ്ടായിരുന്നു റേഡിയോയിലെ, എൻ്റെ കവിതകളും വാർത്തകളും. എത്ര വയസ്സായിരുന്നു അപ്പോൾ? അന്ന് എനിക്ക് 19 വയസ്സാണ്. 19 വയസ്സാകുമ്പോഴേക്കും ഒരു പ്രസിദ്ധനായ സാഹിത്യകാരൻ മാത്രമല്ല, റേഡിയോയിൽ വലിയൊരു ആർട്ടിസ്റ്റ്, വലിയൊരു കവിയായിരുന്നു. അതായത് ഞാനൊരു എഴുതാൻ തുടങ്ങിയത് 8-ാമത്തെ വയസ്സിലാണ്. എൻ്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിച്ചത് 12-ാമത്തെ വയസ്സിലാണ്. അതൊക്കെ ഹിന്ദിയിലായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് യുദ്ധ ഓർ മാനവ്, അതിൽ വലിയ വലിയ ആൾക്കാർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ റേഡിയോയിൽ യുദ്ധവും മനുഷ്യനും. അപ്പോൾ ആ സമയത്ത് നെഹ്റു ഇത് പറയുമ്പോൾ ഞാൻ പറയും ശരി, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറയും മലയാളം പഠിക്കണം, മാത്രമല്ല മലയാളത്തിലൊരു സാഹിത്യകാരനായി നിങ്ങൾ ശോഭിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് പറയാൻ അധികാരമുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഞാൻ പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ഡൽഹി സർവകലാശാലയിൽ ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് മലയാളം പഠിക്കാൻ 9 പെൺകുട്ടികൾ വന്നു. പക്ഷേ ആ എഴുതുമ്പോഴേക്ക് 9 പേരും പോയി, ഞാൻ മാത്രം ബാക്കിയായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ പ്രൊഫസർ ഒ എ മനുജനും എബൂർ പരമേശ്വരനായിരുന്നു, രണ്ട് പേര് പ്രസിദ്ധ സാഹിത്യകാരന്മാരാണ് എന്നെ പഠിപ്പിച്ചത്. ഏത് വർഷമാണ് മലയാളത്തിന് ചേർന്നത്? 62 അപ്പോൾ തന്നെ. അപ്പോൾ ആ വർഷം തന്നെ ഞാൻ ചേർന്നു. അപ്പോൾ അദ്ദേഹം എന്നെ മറ്റേ മലയാളം പഠിക്കാൻ തുടങ്ങിയതും ആ സമയത്ത് ഓടയിൽ നിന്ന് ഞാൻ തർജ്ജമ ചെയ്തതും അതും 64 പ്രസിദ്ധീകരിച്ചത്.
പഠിക്കുന്ന സമയത്താണ്. രണ്ടു വർഷം കൊണ്ട് തന്നെ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത് പര്യടനം അതും ടെക്സ്റ്റായിരുന്നു. അതും ഞാൻ തർജ്ജമ ചെയ്തു. അന്നെ ഒരു പത്രം ഉണ്ടായിരുന്നു, എം പിമാരെ പ്രസിദ്ധീകരിക്കുന്ന രാജ്ഭാഷ എന്ന പത്രം ഉണ്ടല്ലോ. അപ്പോൾ ദേവനാഗർ, ദേവനാഗർ മണ്ണുലാൽ ദ്വിവേദി എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എഡിറ്റർ. ആ സമയത്ത് എൻ്റെ ഇഷ്ടം പോലെ മലയാള ഭാഷയിലുണ്ടായിരുന്ന കുറേ കൃതികൾ, അതിൽ ഒരു ഭാഗത്ത് ദേവനാഗരി, ഒരു ഭാഗത്ത് അതിൻ്റെ അർത്ഥം മലയാളം ഹിന്ദിയിൽ കേട്ടു. അങ്ങനെ ദേവനാഗരിയിൽ മലയാളം, ഓക്കെ, പിന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ സംസ്കൃത മലയാളത്തിൽ എഴുതുന്നു, അങ്ങനെ എഴുതുന്ന പോലെ. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചു. അനവധി ലേഖനങ്ങളും അനവധി കഥകളും കവിതകളും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് ഈ മലയാളി ആയ എം പിമാരും അവിടെ കെ കെ വാര്യരായിരുന്നു, മിസ്റ്റർ ഈ പിന്നെ ചീഫ് മിനിസ്റ്ററായി വാസുദേവൻ നായരും, പി കെ വാസുദേവൻ നായരും, പിന്നെ കെ കെ വാര്യർ, ദാമോദരൻ നേരെ, പിന്നെ എസ് കെ പൊട്ടിക്കാട്ട് അദ്ദേഹമായിരുന്നു എന്നെ എം പി നാർത്തിൻ്റെ നാർത്ത്. അന്നെ അവിടെ എൻ്റെ അങ്കിൾ ബനാസ് ചതുർവേദി താമസിച്ചിരുന്ന അവിടെ തൊട്ടപ്പുറത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് എം എക്ക് ചേർന്നു. ഉടനെ തന്നെ ട്രാൻസ്ലേഷനൊക്കെ ആരംഭിച്ചോ? ആ അപ്പോൾ തന്നെ ഞാൻ അന്ന് സാഹിത്യകാരനാണല്ലോ, എനിക്ക് എഴുതാൻ താല്പര്യമുണ്ട്. പിന്നെ ഓരോ സംഗതി അപ്പോൾ തന്നെ ഈ നമ്മുടെ ഈ മാഷ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട് ഈ കഥകൾ തർജ്ജമ ചെയ്യണം, കവിതകൾ തർജ്ജമ ചെയ്യണം. അഞ്ജുൻ മാഷ്, ഡോക്ടർ ഒ എം അഞ്ജുൻ. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു, കാരണം ഈ സംഗതി ഹിന്ദിയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അത് പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം എന്നെ പറ്റി ഒരു കവിത എഴുതി, താങ്കളെ പറ്റി, എന്നെ പറ്റി. ആ ഒരു ഗുരു ഗുരുനാഥൻ ശിഷ്യനെ പറ്റി എഴുതുന്നത് പോലെ ഞാൻ ഇതം പ്രഥമമായ ഒരു സംഭവമായിരിക്കാം. ഉത്തുംഗ മലയാള സംഘത്തിൽ നിസ്രത്തു ജലന്ധ്രി ആവാഹിച്ചിരി നവീന ഭഗീരഥനാക്കി സുധാംശു സന്മംഗലം, അങ്ങനെ വലിയൊരു കവിത ആണ്. അങ്ങനെ ഒരു രണ്ടു വരി മാത്രമേ ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയൊരു അദ്ദേഹം വളരെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് തന്നെ മലയാളത്തിന്റെ ഒരു നവീന ഭഗീരഥനാക്കിയ സുധാംശു സന്മംഗലം. അപ്പൊ അപ്പൊ തന്നെ നവീന ഭഗീരഥൻ ആക്കി. അപ്പൊ അദ്ദേഹം വാസ്തു എന്നെ പ്രോത്സാഹിപ്പിച്ചു. അത് നല്ല ഭക്ഷണം അതേ രൂപത്തില് അങ്ങനെ വീട്ടിൽ വിളിക്കുമ്പോൾ നമുക്കൊന്നിരുന്നാലോ. അപ്പോ അനുജമാഷ് പറഞ്ഞത് താങ്കൾക്ക് വെറും മലയാളത്തിൽ എന്റെ ഭാഷ മാത്രമല്ല, നവീന ഭഗീരഥൻ ആയിട്ട് സംസ്കാരം, പക്ഷേ മലയാളത്തിന് സംസ്കാരം പോലും താങ്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞത്, അതെങ്ങനെയാണ് അത് അങ്ങനെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായത്? കാരണം എൻ്റെ ആദ്യം മുതൽ ഭാരതം ഒന്നാണ്, ഭാരതീയ സംസ്കാരം ഒന്നാണ്, ഭാരതീയ ഭാഷകളുണ്ടല്ലോ അത് ഒരേ ഒരു സംസ്കൃതത്തിന് വന്ന ഭാഷകളാണ്. അപ്പോൾ ഞാൻ സംസ്കൃത എം എ ആയതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തർധാര ഏകമാണ്, അതിലെ ഏകം മറ്റേ ഇൻ്റെ ആണ് മാത്രമാണ് മലയാളം, ബാക്കിയെല്ലാം സംസ്കൃതമാണല്ലോ. അപ്പോൾ സംസ്കൃതം പഠിക്കാനും എനിക്ക് മറ്റേ മലയാളം പഠിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പോഴത്തെ മണിപ്രവാളമാണല്ലോ, മലയാളത്തിൽ മണിപ്രവാള സ്റ്റൈലുണ്ട്. അപ്പോൾ എന്നോട് പ്രത്യേകിച്ച് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കും, നോക്കൂ ഈ വാക്ക് തന്നെയല്ലേ മറ്റേ ഹിന്ദിയിലും. അപ്പോൾ എനിക്ക് വളരെ താല്പര്യം. അപ്പോൾ തർജ്ജമ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാലും ഒന്ന് പറഞ്ഞത് എങ്ങനെ, അപ്പോൾ ഞാൻ തർജ്ജമ ചെയ്ത് കാണിക്കും. അപ്പോൾ സാന്ദർഭികമായിട്ട് എനിക്കൊരു ചെറിയ കഥ പറയാനുള്ളത്, അതായത് ഞാൻ ഡിഗ്രിക്ക് ഹിന്ദിയാണ് പഠിച്ചത്, ഹിന്ദിയാണ്, പക്ഷേ ഞാൻ ഹിന്ദി പേപ്പറിൽ മിക്കവാറും മലയാളമാണ് എഴുതുന്നത്. ഹിന്ദികർത്ത വ്യഥ മൂഢത എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ട് അത് സംസ്കൃതവും ഹിന്ദിയും ഒക്കെ തന്നെയാണല്ലോ. പിന്നെ അതാണല്ലോ ഈ സംസ്കൃത വാക്കുകൾ അങ്ങനെ തന്നെ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മലയാളം പഠിക്കാൻ യാതൊരു വിഷമം ഉണ്ടായില്ല. തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നടത്തുമ്പോൾ തന്നെ തർജ്ജമ തുടങ്ങി. ഓടയിൽ നിന്നാണ് ആദ്യം തർജ്ജമ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് 1918 പുസ്തകങ്ങൾ താങ്കളുടെ പേരിലുണ്ടെന്നാണ് താങ്കളുടെ ബിബ്ലിയോഗ്രഫി നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിൽ എത്ര ഹിന്ദി എത്ര മലയാളം? മലയാളത്തിൽ ഒരു 19 പുസ്തകമുണ്ട്, പിന്നെ ഹിന്ദിയിലെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് 10-40 പുസ്തകം ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കയർ, തത്വമസി, സുന്ദരികളും സുന്ദരന്മാരും, അയൽക്കാർ, എണിപ്പടികൾ, പിന്നെ ഈ ഞാൻ ചിന്താവിഷ്ടയായ സീത അതേ വൃത്തത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതായത് വിയോഗിനി വൃത്തത്തിൽ, ഹാസുതുമാമുനിയോട് അയോധ്യയിൽ അതിന് സുത് സംഗകയെ മുനീന്ദ്രകെ ജപസാകേത ദിനാന്തമേ ദുഃഖി അതിചിന്തന ഭാരസേനത തപസീത ഊട്ടജാന്തമേ ഹുയി. അപ്പോൾ അത് ആ വൃത്തം ഞാനത് കൊണ്ടുവരുന്നതാണ്.
അതുപോലെ ഒരു നിശ്ചയമില്ല ഒന്നിനും. അപ്പോൾ അത് തെളിഞ്ഞത് യഹ നിശ്ചയ ഹേ കി ആയേകി സ്ഥിതി ഏകൈക തഥൈവ ജായേകി ന പത നര ഢൂഢതാ കിസേ ന കിസീകോ ഭവതത്വ വേദ്യ. അപ്പോൾ അങ്ങനെ തന്നെ തെളിഞ്ഞൊക്കെ കൊണ്ടുപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ തെക്താക്കെ ആസു എന്ന പേരിലാണ്. മലയാളത്തിൽ സാഹിത്യകാരന്മാർ ഇപ്പോൾ ഹിന്ദിയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ സുധാംശു ചതുർവേദിയാണ്. അത് അതെനിക്കറിയില്ല, പക്ഷേ ഏതായാലും ഞാൻ കുറച്ച് തർജ്ജിമകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ സന്ധ്യ ജീശങ് ഗ്രൂപ്പിന് ഭാരതി ജ്ഞാൻപീഠ അവാർഡിൻ്റെ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സന്ധ്യ ഞാൻ തർജ്ജിമ ചെയ്തു, അത് ഹരിവൻഷ് റായ് ബച്ചൻ അതിലെ അവതാരിക എഴുതിയത്. അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അമിതാഭ് ബച്ചൻ അങ്ങനെ ഞാൻ 118 താമസിക്കുന്നത് ബാക്ക് സൈഡിലായിരുന്നു ഹരിവൻഷ് റായ് ബച്ചൻ താമസിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഞാൻ ഹിന്ദിക്കാരനാണല്ലോ, അത് ആ രൂപത്തിലേക്ക് എങ്ങനെ വളരെ ബന്ധമായിരുന്നു. പിന്നെ ആ തർജ്ജിമയിൽ ഗദ്യം ഗദ്യത്തിൽ പദ്യം പദ്യത്തിൽ അങ്ങനെയാണല്ലോ, മറ്റേ പ്രതീകാത്മക നാടകമാണല്ലോ സന്ധ്യ. അപ്പോൾ അതിൽ ഈ ആകാശ് ഉണ്ടല്ലോ, അതിന് വളരെ കാര്യമാണ്. നജാനേ ക്യാ ഹോകാ ഇൻ ബാത്തോ കാ പരിണാം മേരാ മാനസ് ബനാ ഉറായ ബാദൽ സേ ഉദ്ദാം ചപ്പല വാസനാക്കി ചപ്പലായ ചമക് റഹീ ഹൈ ഇസ്മേ ഭയ ഹൈ തീവ്ര രാഗ് കി ആന്ധി ആയേഗി ജോറോ സോ ഇസ്മേ കിസി നാശ് കെ തുംഗ് ശൃംഗ് പർ പട്ടകെ കി ലേ ജാകർ ചിന്താ നഹീ മുജേ ഹൈ ജോ ഹോ ജായേ മേരെ ജീവൻ പർ ആഗാമി ഇൻ ധടകെ ഡർ സേ ക്യാ ആംഗൻ കാ ദീപ് ബുജാ ദൂ യദിന് മിലേ ദേവി കാ സംഗം തോ ക്യാ വിവതാ ശൂന്യ ബതാ ദൂ. ആ ഒരു ഫോഴ്സിൽ തന്നെ കവിതകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ മണിപ്രവാളത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെയോ ഒക്കെ ഒരു സ്വാധീനമുള്ളത്. ഇപ്പൊ ആധുനിക സാഹിത്യം ഇപ്പൊ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതിൽ ഞാൻ മുകുന്ദനോട് ഇടയ്ക്ക് ആ ഫ്രഞ്ച് വാക്കുകളുണ്ട്, അതിൽ ചോദിച്ചു. ഫ്രഞ്ച് മാത്രമല്ല, ഇപ്പൊ മലയാളം തന്നെ നിങ്ങൾ പഠിച്ച തരത്തിലുള്ള മലയാളം ആയിരിക്കുമല്ലോ. ഇപ്പൊ മലബാർ മലയാളം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ സുന്ദരികളും സുന്ദരന്മാരും തർജ്ജമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ കുറച്ച് ദിവസം പോയി താമസിക്കും. അതേപോലെ കയർ തർജ്ജമ ചെയ്യുന്ന സമയത്ത് 150 കൊല്ലം മുമ്പത്തെ മലയാളമാണ്. പലരും ആ മറ്റേ കയർ മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ 3 പ്രാവശ്യം വായിച്ചു. അവിടെ പോയി താമസിച്ചിട്ട് അതിൻ്റെ ആ വാക്കുകളുണ്ടല്ലോ, അത് ഞാൻ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ടാണ് തജ്മ. ഉദാഹരണത്തിന് ക്ലാസിപ്പേർ എന്ന് പറഞ്ഞാൽ ക്ലാസിഫയറാണ്. അത് ഞാൻ ആദ്യം ക്ലാസിപ്പേർ എഴുതി പോയി, പിന്നെ പകുതി നമ്മൾ ഇതല്ല. അപ്പോൾ അത് കാനൂൻ ഗോ ആണ്, ക്ലാസിഫയറാണ് ശരിക്കും വാക്ക്. അപ്പം അതുപോലെ കുഞ്ഞമ്മ പറയുമ്പോൾ പേരല്ല, അത് ഛോട്ടി മാൽക്കിനാണ്. അപ്പം അതുപോലത്തെ വാക്കുകൾ നമുക്ക് വളരെ സാധനം വന്നു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഓർഡറാണ്, രാജാവിൻ്റെ ആദേശമാണ്, രാജാജ്ഞയാണ്. സാധനം പറഞ്ഞാൽ മലയാളത്തിൽ സാധനം വളർത്താനല്ല, സാധനം വന്നു പറഞ്ഞാൽ രാജാജ്ഞ, രാജാവിൻ്റെ ഉത്തരവ് വന്ന്, അതാണ് അർത്ഥം. അതുപോലെ വളരെയധികം കാര്യം തർജ്ജിമ പറഞ്ഞാലേ എൻ്റെ അതായത് കേവലമായ സംസ്കൃതത്തിൻ്റെ ഒരു പരിജ്ഞാനം കൊണ്ടുണ്ടാക്കിയ ഭാഷാജ്ഞാനത്തിൽ നിന്നപ്പുറം പുതിയ മലയാളത്തിൻ്റെ പഴയ വളരെ ആർക്കേക്കായിട്ടുള്ള മലയാളത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു, അതോടൊപ്പം പുതിയ സാഹിത്യവുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ഈ ഒരു ശ്രമത്തിനിടയിൽ ഒരുപാട് വായിച്ചു കാണുമല്ലോ, ഒരുപാട് മലയാളം വളരെയധികം പുസ്തകം വായിച്ചു. കാളിദാസ സർവസ്വം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ കാളിദാസന്റെ സാഹിത്യം മുതൽ ഏറ്റവും ആധുനികമായ സാഹിത്യം വരെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരം ഒരു വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മമത തോന്നിയിട്ടുള്ള മലയാള സാഹിത്യകാരനാരാ? പ്രത്യേകിച്ച് നമ്മുടെ കെ പി നായൻ പിഷാടി മാഷാണ്. ശരിക്കേ ഡോക്ടർ ഒ എം മഞ്ജൻ അന്നെ എന്നോട് പറഞ്ഞു കാളിദാസന്റെ കൃതികൾ അതിനെപ്പറ്റി മലയാളത്തിൽ എഴുതണം. അപ്പോൾ ആദ്യം ഞാൻ കാളിദാസൻ ഒരു പഠനം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിന് കെ പി നായൻ പിഷാടിയാണ് എന്നെ വളരെയധികം മറ്റേ സ്വാധീനിച്ചത്. പിന്നെ ജി ശങ്കർ കുറുപ്പായിരുന്നു എന്നെ വളരെയധികം വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇടയ്ക്ക് എങ്കിൽ ഗുരുവായൂർ ഒരുമിച്ച് പോകാറുണ്ട്. അങ്ങനെ 64 വിദ്യാഭ്യാസം കഴിഞ്ഞ് 64 ഉടനെ ഞാൻ പ്രിൻസിപ്പളായിട്ട് ഹിന്ദി ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഡോക്ടർ കെ ഭാസ്കർ എന്നാണ് അതിലെ അവതാരിക എഴുതിയത്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത്, ഡോക്ടർ കെ ഭാസ്കറിനെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് പ്രിൻസിപ്പളായിട്ടാണ്. പിന്നെ ഞാനത് രാജിവെച്ചു, എനിക്ക് ആ മറ്റേ സ്ഥലം ഇഷ്ടമായില്ല. എവിടെയായിരുന്നത്? ഈ പുനലൂർ. അപ്പോൾ അത് പ്രൈവറ്റ് കോളേജായിരുന്നു. പിന്നെ എറണാകുളത്ത് വന്നിട്ടാണ്
പിന്നെ പ്രൊഫസർ ചന്ദ്രഹാസൻ പിന്നെ ജി ശങ്കർ ഉപ്പായിട്ട് വളരെ കാര്യമായിട്ട്. എറണാകുളത്ത് എവിടെ ജോയിൻ ചെയ്തു? ഹിന്ദി ട്രെയിനിങ് കോളേജ്, മറ്റേ ഹിന്ദി പ്രചാർ സഭ. ഓക്കെ, ഹിന്ദി പ്രചാർ. അതിന് മുമ്പ് തിരുവനന്തപുരത്ത്